കോവിഷീൽഡിൻ്റെ പഠനങ്ങളൊക്കെ തുടക്കത്തിൽ യു കെയിലും ബാക്കി രാജ്യങ്ങളിലൊക്കെ നടന്നതിൽ ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് 12 ആഴ്ചയ്ക്ക് ശേഷമാണ് എടുത്തത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വലിയ ഒരു കേസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഡോസ് കഴിഞ്ഞ് വീണ്ടും ഒരു 12 ആഴ്ച വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരു 14 ആഴ്ച നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വാക്സിൻ കിട്ടുന്ന ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് തുടക്കത്തിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ വാക്സിൻ എടുക്കാമെന്നുള്ളതും അപ്പോൾ നമുക്ക് ഏകദേശം 6 ആഴ്ചയിലുള്ളിൽ നമുക്ക് പ്രതിരോധ ശക്തി കിട്ടുക എന്നുള്ള ഒരു രീതിയിലാണ് വാക്സിൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാനടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരൊക്കെ അങ്ങനെ 4 ആഴ്ചയിലാണ് രണ്ടാമത്തെ ഡോസ് എടുത്തത്. പിന്നീട് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള പഠനങ്ങൾ വന്നപ്പോൾ നമുക്ക് ചുരുങ്ങിയത് 2 ഡോസുകൾ തമ്മിലുള്ള ഒരു സ്പേസിങ് ഒരു 6 ആഴ്ച മുതൽ 12 ആഴ്ച വരെ വേണമെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 ആഴ്ചേൻ്റെ 8 ആഴ്ചേൻ്റെ ഉള്ളിലാണ് രണ്ടാമത്തെ ഡോസ് എടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ള നിഗമനങ്ങളും നിർദ്ദേശങ്ങളും വന്നത്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 6 ആഴ്ചയുടെയും 8 ആഴ്ചയുടെയും ഇടയ്ക്ക് നമുക്ക് അഥവാ വാക്സിൻ എടുക്കാൻ പറ്റുന്നില്ല, കാരണം വാക്സിൻ്റെ ലഭ്യതയ്ക്കൊക്കെ ഇപ്പോൾ പ്രശ്നമുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു 12 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ നമ്മൾ വാക്സിൻ എടുത്താൽ മതി. അതിൽ ഒരു കുറച്ച് ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയതുകൊണ്ട് അത് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ഈ കറക്റ്റ് അതേ 12 ആഴ്ചേൻ്റെ അതേ ദിവസം എടുക്കണം എന്നുള്ളതൊന്നുമില്ല. നമുക്ക് ഈ ഇപ്പോഴത്തെ നിർദ്ദേശങ്ങളനുസരിച്ച് 6 ആഴ്ചയുടെയും 8 ആഴ്ചയുടെയും ഇടയിൽ നമുക്ക് വാക്സിൻ എടുക്കാം, അഥവാ ആ സമയത്ത് പറ്റുന്നില്ലെങ്കിൽ 12 ആഴ്ചയുടെ ഉള്ളിൽ എടുത്താലും മതി. വാക്സിനെ പറ്റി നമ്മൾ പഠനം നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി ഏറ്റവും കൂടുതൽ എത്ര ഇടവേളകളിൽ വാക്സിൻ എടുക്കുമ്പോഴാണെന്നുള്ളതിനെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുക. അതനുസരിച്ചുള്ള പല പഠനങ്ങളെയും കൂടെ നമ്മൾ ക്രോഡീകരിച്ചിട്ട് വന്ന ഒരു നിഗമനമാണ് ഈ പറയുന്ന രീതിയിൽ 6 ആഴ്ചയുടെ 8 ആഴ്ചയുടെ ഇടയിൽ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അധികം കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മൾ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത വാക്സിൻ 6-ൻ്റെയും 8-ൻ്റെയും ഇടയിൽ എടുക്കാം. അതിനിടയ്ക്ക് പലർക്കും ഉള്ള ഇപ്പോൾ നമ്മുടെ പേഷ്യൻസിനൊക്കെ ഉള്ളൊരു സംശയം, നമ്മൾ ആദ്യത്തെ വാക്സിൻ എടുക്കുന്നു, അതിൻ്റെ ഇടയിൽ നമുക്ക് വീണ്ടും ഇൻഫെക്ഷൻ കിട്ടുന്നു, അപ്പോൾ നമ്മുടെ ഏത് സമയത്താണ് വീണ്ടും വാക്സിൻ എടുക്കേണ്ടത്? അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ വാക്സിൻ എടുത്തിട്ട് ഈ ഒരു 12 ആഴ്ചേൻ്റെ ഉള്ളിലുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ അസുഖം മാറി 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് വാക്സിൻ എടുക്കാം. അതേപോലെ തന്നെ പലർക്കും ഉള്ളൊരു സംശയം, നമ്മൾ കോവിഡ് വന്നു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവാദിത്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശക്തി വരുമെങ്കിലും അത് എത്ര ദിവസത്തോളം അല്ലെ എത്ര കാലത്തോളം ആ പ്രതിരോധ ശക്തി നിൽക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായ പഠനങ്ങളില്ല. അതുകൊണ്ട് തന്നെ കോവിഡ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും വാക്സിൻ എടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ കോവിഡ് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോഴാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത്. അത് ആദ്യത്തെ ഡോസ് 1 മാസം കഴിഞ്ഞ ശേഷം എടുക്കാം. അതേപോലെ എല്ലാവർക്കും ഉള്ള മറ്റൊരു സംശയം, കാരണം കോവിഡ് വാക്സിൻ എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് പനി വരുന്നു, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ കോവിഡ് പോസിറ്റീവ് ആവുന്നു. അപ്പോൾ കോവിഡ് വാക്സിൻ എടുത്തതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് പോസിറ്റീവ് ആവുമോ എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇതിനകത്ത് ആക്റ്റീവ് ആയിട്ടുള്ള വൈറസ് ഇല്ല. നമ്മൾ വാക്സിൻ എടുത്തതുകൊണ്ട് ആരും RT-PCR പോസിറ്റീവ് ആവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ആൾക്കാർ പോസിറ്റീവ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആ വാക്സിൻ എടുക്കാൻ പോയ സമയത്തെങ്ങാനും നമ്മൾ കൃത്യമായ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടാവില്ല, വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാവും, അപ്പോൾ അവിടെ നിന്ന് അസുഖം കിട്ടിയിട്ട് നമുക്ക് പനി വരുന്നത് പിന്നീട് രോഗലക്ഷണങ്ങൾ വരുന്നതാവാം. അപ്പോൾ അതും വാക്സിനുമായിട്ട് ബന്ധമില്ല. അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്തും രണ്ടാമത്തെ ഡോസ് മുമ്പേ നിർദ്ദേശിച്ച പ്രകാരം 6 ആഴ്ചേൻ്റെ 8 ആഴ്ചേൻ്റെ ഇടയിൽ നമുക്ക് രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതിന് കുഴപ്പമില്ല. അതായത് അസുഖം മാറിയിട്ട് 1 മാസത്തിനുള്ളിലുള്ള സമയത്ത് നമുക്ക് എടുക്കാം. അതേപോലെ പലർക്കും എനിക്ക് ഏറ്റവും അധികം ഒരു ചോദ്യം എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചത്, നമ്മൾ അഥവാ ഇപ്പോൾ ഒരു വാക്സിൻ നമുക്ക് അറിയാം ഒരു 60% ആൾക്കാരിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അപ്പം ഞാൻ അഥവാ ഇപ്പം രോഗം എൻ്റെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? അഥവാ ഞാനൊരു RT-PCR നടത്തി രോഗമില്ല എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ വാക്സിൻ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടെസ്റ്റ് നടത്തണം. ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മാസം കഴിഞ്ഞ ശേഷം മാത്രമേ വാക്സിൻ എടുക്കാൻ പാടുള്ളൂ. നമുക്ക് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരു RT-PCR നടത്തി രോഗമില്ല എന്ന് ഉറപ്പിച്ചിട്ട് വാക്സിൻ എടുക്കേണ്ട കാര്യമില്ല. അഥവാ ആ സമയത്ത് പോസിറ്റീവ് ആണെങ്കിലും ഇതേപോലെ ഒരു വാക്സിൻ എടുത്തത് കൊണ്ട് അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാക്സിൻ്റെ ഈ ഫലപ്രാപ്തിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഉണ്ടാക്കുന്നതുമില്ല. അതേപോലെ തന്നെ അറിയാം നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ വാക്സിൻ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് പല പ്രത്യേകിച്ച് അസുഖങ്ങളുള്ള ഹൃദ്രോഗം, അതേമാതിരി വൃക്കസംബന്ധമായ രോഗം, ബ്ലഡ് നമ്മളെ ഈ രക്തസമ്മർദ്ദമുള്ള ആൾക്കാർ,
പിന്നെ അതേപോലെ തന്നെ നമ്മൾ പ്രമേഹമുള്ള ആൾക്കാർ ഇവരിലൊക്കെ തന്നെ രോഗം വരുമ്പോൾ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ശരീരഭാരം കൂടുതലുള്ള ആൾക്കാർ, നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, അത് ഏകദേശം 23-ന്റെ കൂടുതലൊക്കെ ഉള്ള ആൾക്കാർക്ക് രോഗം വന്നാൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. മുമ്പേ ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള ആൾക്കാർ, അപ്പോൾ ഇവരൊക്കെ തന്നെ തീർച്ചയായിട്ടും വാക്സിൻ എടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഇവരിലൊക്കെ തന്നെ ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാവാം. ആ കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാർ, പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന രീതിയിലുള്ള ഈ വാദസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, അവർ വാക്സിൻ എടുക്കണോ വേണ്ടോ എന്നുള്ളതാണ് ആൾക്കാർക്ക് പലർക്കും ഉള്ളൊരു സംശയം. തീർച്ചയായിട്ടും അവരും വാക്സിൻ എടുക്കേണ്ടതാണ്, കാരണം അവർക്കും രോഗം വന്നു കഴിഞ്ഞാൽ ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് പോകാം. പക്ഷേ ഈ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന രീതിയിലുള്ള സ്റ്റിറോയിഡ് മരുന്നുകളോ അതല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അതിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ വാക്സിൻ എടുക്കുമ്പോൾ വാക്സിൻ്റെ ഈ ഈ എഫിഷ്യൻസി, ഫലപ്രാപ്തി എത്രത്തോളം ആ ആൾക്കാരിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കൃത്യതയോടെ പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അവരിലും വാക്സിൻ എഫക്റ്റീവ് ആയിരിക്കും, അപ്പോൾ അവരും വാക്സിൻ എടുക്കേണ്ടതാണ്. അതേപോലെ ഈ മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളും, അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് ഈ മുലയൂട്ടുന്ന അമ്മമാരിലും ഗർഭിണികളിലും ഈ വാക്സിൻ എത്രത്തോളം ഫലപ്രദമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളിൽ പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ പഠനങ്ങൾ വരാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ അത്ര ആൾക്കാരിൽ വാക്സിൻ എടുക്കുന്നില്ല. പക്ഷേ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരാണ് ഇത്തരം സാഹചര്യങ്ങളുള്ളതെങ്കിൽ, പ്രത്യേകിച്ച് മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ അവർക്കൊക്കെ വാക്സിൻ എടുക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശം. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴത്തെ നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വാക്സിനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാക്സിനെ പറ്റി പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാം, നമുക്ക് ഈ രോഗത്തിനെ പിടിച്ചു നിർത്താനുള്ള 5 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മൾ കൃത്യമായ രീതിയിൽ മാസ്ക് ധരിക്കുക, കൈ വൃത്തിയായി സൂക്ഷിക്കുക, അകലം പാലിക്കുക. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ വന്ന് നാലാമത്തേത്, നമ്മൾ ഈ അടഞ്ഞ സ്പേസുകളിലൊക്കെ ആൾക്കാർ കൂടുന്ന സമയത്ത് വ്യക്തമായ കൃത്യമായ രീതിയിലുള്ള വായുസഞ്ചാരമുള്ള ഇല്ലാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ വൈറസിൻ്റെ വ്യാപനത്തിൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക, പ്രത്യേകിച്ച് ആൾക്കൂട്ടത്തിൽ ഉള്ളിൽ നിന്ന്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഈ 5-ാമത്തെ കാര്യമാണ് വാക്സിനേഷൻ. അപ്പോൾ നമുക്ക് വാക്സിനേഷൻ എന്നുള്ളത് അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടെ പാലിച്ചിട്ട് രോഗത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമുക്ക് ഒരു ഡോസ് എടുത്തു കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ചയോടുകൂടെ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടിത്തുടങ്ങും. പക്ഷെ അത് രോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ മാത്രം എഫക്റ്റീവ് ആയിരിക്കില്ല, എന്ന് നമുക്ക് തീരെ ഇല്ലാത്തതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. 2 ഡോസും കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് രോഗ പ്രതിരോധം നമുക്ക് ലഭിക്കുന്നത്. അത് എത്ര കാലം നിൽക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇപ്പോഴും കൃത്യമായ പഠനങ്ങളില്ല. ഇപ്പോൾ ഫൈസർ വാക്സിനൊക്കെ ആണെങ്കിൽ 2-ാമത്തെ ഡോസ് കഴിഞ്ഞ ശേഷം 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ബൂസ്റ്റർ ഡോസ് എടുക്കണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കോവിഷീൽഡിൻ്റെ കാര്യത്തിലും കോവാക്സിൻ്റെ കാര്യത്തിലും ഇന്ത്യയിലേക്ക് ഇനി വരാൻ പോകുന്ന റഷ്യൻ വാക്സിൻ സ്പുട്നിക് വാക്സിൻ്റെ കാര്യത്തിലൊക്കെ അത് എത്ര കാലം കഴിയുമ്പോഴാണ് അടുത്ത ഡോസ് എന്നുള്ളത് നമ്മൾ പഠനങ്ങൾ അനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ എനിക്ക് തോന്നുന്നു കാലക്രമേണ വരുമെന്നാണ് തോന്നുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 3000-ത്തിനടുത്ത് രോഗികളെ ചികിത്സിച്ച ആളാണ്. അതേപോലെ ഇപ്പം തന്നെ ഇന്ന് ഈ ദിവസം തന്നെ ഞാൻ ഏകദേശം ഒരു 100-ലധികം രോഗികളെ ഞാൻ ചികിത്സിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ഏകദേശം 70 ആൾക്കാരും കാറ്റഗറി സി അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ളതാണ്. അപ്പോൾ ഈ ഗുരുതരാവസ്ഥയിൽ വരുന്ന ഒരാൾ പോലും വാക്സിനേറ്റ് ചെയ്യപ്പെട്ട ആളല്ല. വാക്സിൻ ചെയ്ത ആൾക്കാർക്കും രോഗം വരാം, പക്ഷേ അവർക്ക് ചെറിയ രോഗലക്ഷണങ്ങൾ വരാം. പക്ഷെ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഏറ്റവും ആധികാരികമായി അമേരിക്കയിൽ നിന്ന് CDC എന്ന് പറയുന്ന സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെ പഠനം വന്നിട്ടുണ്ട്. അവരേകദേശം 70 മില്യൺ ആൾക്കാരെ വാക്സിൻ എടുത്തതിനകത്ത് നിന്ന് വെറും 5600 ആൾക്കാരിൽ മാത്രമാണ് രോഗലക്ഷണങ്ങളുള്ള രീതിയിലേക്ക് വരികയും ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അത് തന്നെ അവർക്ക് ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് വന്നത്. അതിൽ 77 പേർക്ക് മാത്രമാണ് മരണം സംഭവിച്ചത്. അതായത് 70 മില്യൺ ആൾക്കാരിൽ ഈ വാക്സിനേറ്റ് ചെയ്തതിൽ വളരെ വളരെ ചെറിയ 1% ആൾക്കാരിൽ മാത്രമേ മരണം സംഭവിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ രോഗം ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും മാറി നിൽക്കാൻ പറ്റും. പക്ഷേ മുഴുവനായിട്ട് രോഗം വരുന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള രോഗം വരാനും രോഗവ്യാപനത്തിൻ്റെ ഒരു കണ്ണിയാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ എടുത്ത ആൾക്കാരും നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഈ രോഗപ്രതിരോധ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
വാക്സിൻ എടുത്ത ആൾക്കാരിൽ നമുക്ക് പ്രതിരോധ ശക്തി വന്ന് ഗുരുതരാവസ്ഥയിലേക്ക് പോകില്ല എന്നാണെങ്കിലും നമ്മൾക്കും ചെറിയ രീതിയിലുള്ള രോഗം വരാനോ അതല്ലെങ്കിൽ രോഗലക്ഷണങ്ങളില്ലാത്ത രോഗം വരാനോ ഈ രോഗത്തിൻ്റെ ഒരു വാഹകരാവാനോ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും ശാരീരിക അകലം പാലിക്കലും മാസ്ക് ഇടലും ഒക്കെ തന്നെ പാലിച്ചിട്ട് നമ്മൾ ഈ രോഗവ്യാപനത്തിൻ്റെ കണ്ണിയാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ വാക്സിൻ എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ അവരിലേക്ക് നമ്മൾ വാക്സിൻ എടുത്തു എന്നുള്ള രീതിയിലേക്ക് ഈ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളും അതല്ലെങ്കിൽ നമ്മൾ പെരുമാറ്റത്തിൽ വരുത്തേണ്ട വ്യത്യാസങ്ങളൊന്നും വരുത്താതെ സമൂഹത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലൂടെ അവരിലേക്ക് രോഗം വരാനുള്ള സാധ്യത ഉണ്ടാവാം. അങ്ങനെയല്ല, നമ്മൾ തുടക്കത്തിൽ വന്ന സമയത്ത് ആൾക്കാർക്കൊരു പുതിയ രോഗമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാരൊക്കെ അന്നത്തെ നിപ്പയെ 2018 കണ്ട ഒരു ഭീതിയോടുകൂടിയാണ് കൊറോണ തുടക്കത്തിൽ കണ്ടത്. ആൾക്കാരൊക്കെ ഇത്തരം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പൊതുപരിപാടികളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നു. നമ്മൾ ആഴ്ചകളോളം മുഴുവൻ ലോക്ക്ഡൗണിലേക്ക് പോയി. തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയോടുകൂടെയും ഭീതിയോടുകൂടെയും തന്നെയാണ് കണ്ടത്. തീർച്ചയായിട്ടും വളരെ കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ തുടങ്ങി. രോഗം മെല്ലെ മെല്ലെ എല്ലാവരിലേക്കും വ്യാപിച്ചൊരു സാധാരണ രോഗമായി മാറുകയും കുറച്ച് കാലം കഴിയുന്നതോടുകൂടി നമുക്കതിൻ്റെ ആ ഒരു ഒരു സീരിയസ്നെസ് നമുക്ക് ഓരോരുത്തർക്കും വിട്ടുപോവുകയും നമ്മളൊക്കെ തന്നെ വീണ്ടും ആഘോഷങ്ങളിലേക്കും ഒത്തുചേരലിലേക്കൊക്കെ പോവുകയും ചെയ്തതിൻ്റെ ഒരു ഒരു തിക്തഫലമാണ് നമ്മളിപ്പം ഈ രണ്ടാം ഘട്ടത്തിലൂടെ അനുഭവിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇതേപോലെയുള്ള ഈ പല രാഷ്ട്രീയ പരിപാടികൾക്കാണെങ്കിലും നമ്മുടെ സാമൂഹിക പരിപാടികൾക്കാണെങ്കിലും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒത്തുചേരലുകൾ ഒരു കാരണമാണ്. അതേപോലെ തന്നെ ജനിതക വ്യതിയാനം ഈ വൈറസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതും ഈ വ്യാപന ശേഷി കൂടിയ രീതിയിലേക്കുള്ള പുതിയ ജനിതക വ്യതിയാനം വന്ന ഈ കോവിഡ് വൈറസുകൾ ഒക്കെ കാരണമായിട്ടുണ്ടാവാം. നമുക്ക് ഇപ്പം ജനങ്ങൾക്ക് ഏറ്റവും അധികം ജനങ്ങളിലുള്ള ഒരു കൺഫ്യൂഷൻ ഈ വൈറസ് പ്രധാനമായും വായുവിലൂടെയാണോ പകരുന്നത്, കാരണം ഇപ്പോൾ പലരും അതിനെപ്പറ്റി പറയാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ വായുവിലൂടെ പകരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക ഒരു ഒരാൾ ഈ റൂമിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ പുറത്തൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആ വൈറസ് വ്യാപിക്കുന്നതും നടത്തില്ല. നേരെ മറിച്ച് ഇതേപോലെ വായു സഞ്ചാരം കുറവുള്ള ഒരു റൂമിലാണെങ്കിൽ നമ്മൾ ശാരീരിക അകലം പാലിച്ചാലും ഏകദേശം 6 മീറ്റർ വരെ വൈറസ് വ്യാപിക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനുള്ള പ്രധാന രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മൾ കൃത്യമായ ശാരീരിക അകലം പാലിക്കുക, രണ്ടാമത് നല്ല രീതിയിലേക്കുള്ള മാസ്ക് ഉപയോഗിക്കുക. നമുക്ക് ഡബിൾ ലെയർ മാസ്കോ അല്ലെങ്കിൽ ഡബിൾ മാസ്കോ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സാധാരണ നല്ല ആരോഗ്യ പ്രവർത്തകരൊക്കെയാണ് നമ്മൾ രോഗികളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഉപയോഗിച്ച പോലെയുള്ള ഇതേ രീതിയിലുള്ള N95 മാസ്ക് ഉപയോഗിക്കാം.